നമസ്കാരം. സി പി എമ്മിന് നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. തുടർ ഭരണം എന്ന ലക്ഷ്യം സാധ്യമാണെങ്കിലും സിറ്റിംഗ് സീറ്റുകൾ പലതും കൈവിടുമോ എന്ന കനത്ത ആശങ്കയിലാണ് സി പി എം നേതൃത്വം. ഇതിൽ പലതും ഉറച്ച കോട്ടകളാണെന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. യു ഡി എഫ് ബി ജെ പി നീക്കുപോക്ക് ശക്തമായതാണ് ഇത്തരമൊരു ആശങ്കയിലേക്ക് എത്തിച്ചതെന്നാണ് പാർട്ടി നേതാക്കൾ നൽകുന്ന സൂചന. വോട്ട് കച്ചവടത്തിനൊപ്പം പട്ടികവർഗ വിഭാഗങ്ങളിലടക്കം തെറ്റിദ്ധാരണയുണ്ടാക്കി വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാനും യു ഡി എഫ് വ്യാപക ശ്രമം നടത്തിയെന്നും സി പി എം ആരോപിക്കുന്നുണ്ട്. നെന്മാറ, നിലമ്പൂർ, അടൂർ, തൃപ്പൂണിത്തുറ തുടങ്ങിയ സുപ്രധാന സിറ്റിംഗ് സീറ്റുകൾ വലത്തോട്ട് ചാഞ്ഞേക്കുമെന്നും സി പി എം കണക്കു കൂട്ടുന്നുണ്ട്. ഇതിൽ നെന്മാറ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷണമുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെ വിജയം കൈവിട്ടു പോകില്ലെങ്കിലും നാമമാത്രമായ ഭൂരിപക്ഷം മാത്രമായിരിക്കും ലഭിക്കുകയെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. എന്നാൽ വോട്ട് മറിക്കാൻ ഇവിടെ യു ഡി എഫ് പണമൊഴുക്കിയെന്ന് സിറ്റിംഗ് എം എൽ എയും ഇടതു സ്ഥാനാർത്ഥിയുമായ ബാബു തുറന്നു പറഞ്ഞതിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. പ്രാദേശിക സി പി എം നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഉപതെരഞ്ഞെടുപ്പിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്ത അടൂരിൽ യു ഡി എഫ് ജാതിക്കളി നടത്തി വോട്ട് മറിച്ചുവെന്നാണ് സി പി എമ്മിന്റെ മറ്റൊരു ആരോപണം. പട്ടിക വിഭാഗത്തിന്റെയും ബി ജെ പിയുടെ വോട്ടുകൾ അനുകൂലമാക്കാനുള്ള രഹസ്യ നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇതെന്നും സി പി എം ആരോപിക്കുന്നുണ്ട്. പട്ടികജാതി കോളനികളിൽ ജാതി വികാരം ഇളക്കിവിട്ട് വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ യു ഡി എഫ് ശ്രമിച്ചെന്നും ഇത് ഇടതിനെതിരായ വികാരം ചില വിഭാഗങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. ഇത്തരത്തിൽ നിരവധി വിലയിരുത്തലുകൾ പാർട്ടിക്കകത്തു തന്നെ ഉണ്ടാകുന്നുണ്ട്. എൽ ഡി എഫ് തട്ടിയെടുത്ത തങ്ങളുടെ വോട്ടുകൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃപ്പൂണിത്തുറയിലും നിലമ്പൂരും യു ഡി എഫ് കൈവിട്ട കളി നടത്തിയതെന്നാണ് സി പി എം വിലയിരുത്തുന്നത്. രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ടുകൾ ലഭിക്കാനുള്ള പ്രാദേശിക ഇടപെടൽ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നും ആരോപിക്കുന്നുണ്ട്. നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രണ്ട് തവണ ബി ജെ പി നേതാവിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയെന്ന് സിറ്റിംഗ് എം എൽ എ കൂടിയായ പി വി അൻവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്തിന്റെ വാക്കുകൾ ഇടത് ആരോപണത്തിന് അടിവരയിടുന്നത് തന്നെയാണ്. പദവികൾക്ക് വേണ്ടി മതേതര മൂല്യങ്ങൾ പണയം വെച്ച് മതാത്മക രാഷ്ട്രീയത്തിന്റെ ഉപജാപങ്ങൾക്ക് മുന്നിൽ മുട്ടിലിഴയുന്നവർ അറിയുക എന്ന ആമുഖക്കുറിപ്പോടെയാണ് യു ഡി എഫ് നേതാക്കൾക്കെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന പരോക്ഷ വിമർശനം ഷൗക്കത്ത് നടത്തിയത്. എന്നാൽ ബി ജെ പി വോട്ടുകൾക്ക് വേണ്ടി മാത്രമല്ല മറ്റ് ചില വർഗീയ സംഘടനകളുടെ വോട്ടുകളും സ്വന്തമാക്കാനുള്ള അന്തർധാരയാണ് ഷൗക്കത്ത് ചൂണ്ടിക്കാട്ടിയതെന്നാണ് ഇടത് നേതാക്കൾ പറയുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരത്ത് കാര്യങ്ങൾ എങ്ങനെയായിത്തീരുമെന്ന് പറയാനാവില്ലെന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇതുവരെ ജയിക്കും ജയിക്കുമെന്നായിരുന്നു ഘോരം ഘോരം സി പി എം നേതാക്കൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ബി ജെ പിയും ലീഗും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുക. എൽ ഡി എഫിന് കാര്യമായ ശക്തി പോലും മണ്ഡലത്തിലില്ല. കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രനെ മഞ്ചേശ്വരം കൈവിട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്ത് വില കൊടുത്ത് മണ്ഡലം പിടിക്കാനാണ് ബി ജെ പിയുടെയും നീക്കം. ഭൂരിപക്ഷം ഉയർത്താൻ ലീഗും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ തന്നെ രാഷ്ട്രീയത്തിനതീതമായ ചില വികാരങ്ങൾ വോട്ടർമാരിലേക്ക് രണ്ട് പാർട്ടികളും പടർത്തിവിട്ടിട്ടുണ്ടെന്നാണ് സി പി എം വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഈ മണ്ഡലങ്ങളിൽ ഒരു വിലയിരുത്തൽ അസാധ്യമാക്കുന്നത്. തലസ്ഥാന ജില്ലയിലെ എൽ ഡി എഫിന്റെ ഉറച്ച കോട്ടയായ വാമനപുരം, തൊട്ടടുത്തുള്ള നെടുമങ്ങാട് തുടങ്ങിയ ചില സിറ്റിംഗ് സീറ്റുകളിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് സി പി എം നേതാക്കൾ നൽകുന്ന സൂചന. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലത്തോടടുക്കും തോറും ഏറ്റവും അധികം നെഞ്ചിടിപ്പേറുന്നത് സി പി എമ്മിന് തന്നെയാണ്. പലയിടത്തും ബി ജെ പി ഭൂരിപക്ഷത്തോടുകൂടി സീറ്റ് പിടിച്ചെടുക്കുമെന്ന ഭയവും സി പി എമ്മിനിപ്പോൾ ഉണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.